നമ്മൾ ഇന്ന് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു വരാം. 1876 മാർച്ച് 10 തീയതിയാണ് സംഭവം. അലക്സാണ്ടർ ഗ്രഹാംബിൽ എന്ന ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തുകയാണ്. ഒരിടത്തു നിന്ന് സംസാരിക്കുന്നത് ദൂരെയുള്ള മറ്റൊരിടത്ത് കേൾപ്പിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം പരീക്ഷിക്കുന്നത്. കമ്പികളോ വയറുകളോ മറ്റു മാധ്യമങ്ങളോ ഇല്ലാതെ വൈദ്യുതിയുടെ സഹായത്തോടെ ശബ്ദത്തെ ദൂരദിക്കുകളിലേക്ക് കൊണ്ടുപോകുന്ന വിദ്യയാണിത്. ഇതിനായി ഉപയോഗിച്ച ഉപകരണത്തിന് രണ്ട് ഭാഗമുണ്ടായിരുന്നു. വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തെ ദൂരേക്ക് പ്രേക്ഷണം ചെയ്യാൻ സഹായിക്കുന്ന ഭാഗത്തെ ട്രാൻസ്മിറ്റർ എന്നും ഈ രീതിയിൽ അയക്കുന്ന തരംഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗത്തെ റിസീവർ എന്നും പറയും. ട്രാൻസ്മിറ്ററും റിസീവറും ചേർന്ന ഒരു സംവിധാനമാണ് നാം ഉപയോഗിക്കുന്ന ലാൻഡ് ഫോണുകൾ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ മാർച്ച് 10 തീയതി നടന്ന ആ പരീക്ഷണം, ബെല്ലിന്റെ അരികിൽ താൻ പുതുതായി നിർമ്മിച്ച ട്രാൻസിസ്റ്റർ ഉണ്ട്. റിസീവർ അതേ കെട്ടിടത്തിലെ മറ്റൊരു മുറിക്കകത്താണ്. ബെല്ലിന്റെ സന്തത സഹചാരിയായ വാട്സൺ അതിനടുത്തിരിപ്പുണ്ട്. ബെൽ പരീക്ഷണം തുടർന്നുകൊണ്ടിരുന്നു. താൻ സംസാരിക്കുന്നത് റിസീവറിലൂടെ വാട്സനെ കേൾപ്പിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ദിവസങ്ങളായി പരീക്ഷണം ആരംഭിച്ചിട്ട്, പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഒരു ഫലവും ഉണ്ടാകുന്നില്ല. റിസീവറിൽ ഒരു ചെറിയ ചലനം പോലും ഉണ്ടാകുന്നില്ല. ബെല്ലിന് ശരിക്കും ദേഷ്യം വന്നു. ഒന്നും ശരിയാകുന്നില്ല. തന്റെ കണ്ടുപിടുത്തം പരാജയപ്പെടുകയാണ്. ദൂരേക്ക് ശബ്ദം കേൾപ്പിക്കാൻ താൻ പെട്ട പാടുകളെല്ലാം വെറുതെ ആവുകയാണ്. അതിനിടെ പരീക്ഷണത്തിനിടയിൽ ആസിഡ് കുപ്പിയിൽ നിന്ന് കുറെ ആസിഡ് ബെല്ലിന്റെ കുപ്പായത്തിൽ തൂകി. ആകെ കുഴപ്പമായി. ഉടുപ്പ് മുറിയും ശുചിയാക്കാൻ തന്റെ കീഴ് ജീവനക്കാരന്റെ സഹായം വളരെ അത്യാവശ്യമാണ്. വാട്സൺ, ഇങ്ങി വരൂ, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം തന്റെ ടെലിഫോണിലൂടെ സുഹൃത്തിനെ വിളിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം വാട്സൺ മുറിയിൽ പാഞ്ഞെത്തി. ആകെ ഉത്തേജിതനായിരുന്നു അയാൾ. നിങ്ങൾ പറഞ്ഞത് ഞാൻ റിസീവറിലൂടെ അതേപടി വ്യക്തമായി കേട്ടു. ആവേശം അടക്കി നിൽക്കാതെ വാട്സൺ പറഞ്ഞു. ബെൽ സുഹൃത്തിനെ എന്ന പോലെ അയാളെ ആലിംഗനം ചെയ്തു. അപ്രതീക്ഷിതമെങ്കിലും അത് സംഭവിച്ചിരിക്കുന്നു. താൻ പറഞ്ഞത് അയാൾ ടെലിഫോണിലൂടെ കേട്ടിരിക്കുന്നു. ശബ്ദ തരംഗങ്ങളെ വൈദ്യുതിയുടെ രൂപത്തിൽ ദൂരേക്ക് അയക്കാനും പറഞ്ഞ കാര്യങ്ങളെ അതേപടി മറ്റൊരു സ്ഥലത്ത് പുനഃസൃഷ്ടിക്കാനും കഴിയുമെന്ന് താൻ തെളിയിച്ചിരിക്കുന്നു. വാട്സൺ, ഇനി വരൂ, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ലോകത്തിലാദ്യമായി ഒരു ടെലിഫോണിലൂടെ അയക്കപ്പെട്ട സന്ദേശം എന്ന നിലയിൽ ആ വാക്യങ്ങൾ ചരിത്രത്തിൽ അനശ്വര പ്രതിഷ്ഠ നേടി. അന്നത്തെ ആ സംഭവത്തിൽ ഏതാനും മീറ്റർ ദൂരം വരെ മാത്രമേ സന്ദേശം അയക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. തുടർന്നുണ്ടായ ആവശ്യത്തിൽ ബെല്ലും വാട്സനും നിരവധി പരീക്ഷണങ്ങൾ ചെയ്തു. ആ രീതിയിൽ പരിശ്രമിച്ച് നാഴികകൾ ദൂരെയുള്ളവരോട് പോലും ടെലിഫോണിലൂടെ സംസാരിക്കാമെന്ന് ബെൽ കാട്ടിക്കൊടുത്തു. എന്നാൽ പതിവ് പോലെ അതിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ ലോകം മടിച്ചു നിന്നു. പക്ഷേ ഈ അവഗണന അധികകാലം നീണ്ടുനിന്നില്ല. അടുത്ത വർഷം തന്നെ, അതായത് 1877 തന്നെ, ടെലിഫോണുകളുടെ വൻതോതിലുള്ള ഉൽപാദനം ആരംഭിച്ചു. ഇതിനുവേണ്ടി സ്ഥാപിതമായ കമ്പനിയുടെ പേര് ബെൽ എന്നായിരുന്നു. റേഡിയോ കണ്ടുപിടിക്കുന്നതിന് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് മുമ്പായിരുന്നു ടെലിഫോണിന്റെ കണ്ടുപിടുത്തം എന്നോർക്കണം. ഒരു ബാഹ്യശക്തിയുടെയും സഹായമില്ലാതെ ഒരാൾ പറയുന്നത് ദൂരെയിരിക്കുന്ന മറ്റൊരാൾക്ക് കേൾക്കാൻ കഴിയുക എന്നത് ബുദ്ധിജീവികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. സാധാരണക്കാരാകട്ടെ അതിനു പിന്നിൽ പിശാചിന്റെ കളിയുണ്ടെന്ന് പോലും സംശയിച്ചു. ടെലിഫോൺ അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരുന്നു. ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് 1878 നിലവിൽ വന്നു. അതോടെ ടെലിഫോൺ നമ്പറുകൾക്ക് പ്രചാരം കിട്ടി. ഇലക്ട്രോണിക്സ് എന്ന ശാസ്ത്ര ശാഖയിലുണ്ടായ വൻ വികാസം ടെലിഫോൺ ആശയവിനിമയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. ഒരു മിനിറ്റിനകം തന്നെ ലോകത്തിന്റെ ഏത് ഭാഗവുമായും സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ബന്ധപ്പെടാനാകും എന്ന സ്ഥിതിവിശേഷം ഇതോടെയാണ് സംജാതമായത്. എന്നാൽ മൊബൈൽ അല്ലെങ്കിൽ സെല്ലുലാർ ഫോണുകളുടെ യുഗം പിറക്കാൻ ഏതാണ്ട് 100 നൂറ്റാണ്ടോളം പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. 1973 അമേരിക്കൻ എഞ്ചിനീയറായ ഡോക്ടർ മാർട്ടിൻ കൂപ്പർ ആദ്യത്തെ മൊബൈൽ ഫോൺ നിർമ്മിച്ച് അതിലൂടെ സംസാരിച്ചുകൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ചു. ആചാര്യ അക്കാഡമി എന്നുള്ള നമ്മുടെ ചാനലിലൂടെ കണ്ടുപിടുത്തങ്ങളുടെ കഥ എന്ന പുതിയൊരു സീരീസ് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കൂ. പുതിയ കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.